മീനാക്ഷി ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ ചേർപ്പകൽ മെഡിസിറ്റിക്ക് അടുത്തേക്കാണ് വന്നിരിക്കുക. 65 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന 3 ബെഡ്റൂമ് 2 അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ടുള്ള നല്ല അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇതിന്റെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ബോർവെല്ലുണ്ട്, പഞ്ചായത്തിന്റെ പൈപ്പ് ലൈനും ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ട്, 2 അറ്റാച്ച്ഡാണ്, ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. നല്ല വീതിയുള്ള റോഡ്, തന്നെ വാഹനം ഓടിച്ച് വീട്ടിലേക്ക് എത്താം. എല്ലാ സൗകര്യങ്ങളും വിരൽത്തുമ്പിൽ എത്താവുന്ന രീതിയിലുള്ള, എന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി വീടിന്റെ മുൻപിൽ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും ഈ ചാനൽ കണ്ടിട്ടില്ലായെങ്കിൽ, അല്ലെങ്കിൽ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനാക്ഷി ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ചേർപ്പങ്കലിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല റൂഫൊക്കെ ചെയ്ത് കേരള സ്റ്റൈലോടുകൂടി ഇരിക്കുന്ന നല്ല അടിപൊളി വീടിൻ്റെ മുൻപിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക. തൊട്ടടുത്തൊക്കെ നല്ല വീടുകൾ, നല്ല അയൽവാസികൾ, നല്ല പുതിയ വീടുകളൊക്കെ തന്നെയാണ്, പുതിയ ആൾക്കാർ തന്നെയാണ് തൊട്ടടുത്ത് താമസിക്കുക. ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട്, നല്ല മുറ്റമൊക്കെ ഇട്ട്, നല്ല ലെവൽ ചെയ്തിരിക്കുന്ന, നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള വീട് ചേർപ്പങ്കൽ മെഡിസിറ്റിക്ക് സമീപത്തായിട്ടാണ്. മെഡിസിറ്റിയുമായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് എനിക്ക് തോന്നിയത്. മെഡിസിറ്റിക്ക് സമീപത്തായിട്ടുള്ള നല്ല അടിപൊളി വീടാണ്. ഈ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ റോഡ് ടാർ ചെയ്തത്. അപ്പോൾ റോഡ് ടാർ ചെയ്ത് നല്ല വീതിയുള്ള റോഡ് സൈഡിൽ, ടാർ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. മുറ്റം വാഹനം കയറി ഇറങ്ങേണ്ട ഭാഗമെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾക്കൊരു ഗാർഡനൊക്കെ ചെയ്യുവാനായിട്ടുള്ള സ്പേസാണ് ഈ കൊടുത്തിരിക്കുക. ഓപ്പോസിറ്റ് ഒരു വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, താമസിക്കുവാൻ വേണ്ടി പണിയുന്ന വീടാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡിലേക്കൊക്കെ നമുക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നല്ല മുറ്റമുണ്ട്. 11 സെൻറ് സ്ഥലമാണ്, ഏകദേശം 12 സെൻറ് സ്ഥലത്തോളമുണ്ട്. പക്ഷേ റോഡിന് വേണ്ടിയിട്ട് ശകലം കൂടെ വീതി കൊടുത്തത് കൊണ്ട് 11 ഞാൻ 12 ഇടയ്ക്ക് സെൻറ് ആയിരിക്കും സ്ഥലമുള്ളത്. കാരണം എത്രയാണെന്ന് പിന്നീട് കൃത്യമാണെന്ന് നോക്കിയിട്ടില്ല, ഏതായാലും 11 കുറയില്ല. ആ ഒരു രീതിയിലാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം നല്ല മുറ്റമുണ്ട്, നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീട് തന്നെ. ഫ്രണ്ട് മുറ്റമാണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുത്തിരിക്കുക. അവിടെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് ബാംഗ്ലൂർ സ്റ്റോണ് ഇട്ടിരിക്കുന്ന, നല്ല ഒരു പച്ചപ്പൊക്കെ വിരിച്ച് വന്നിരിക്കുന്ന നല്ലൊരു മുറ്റം. ഇവിടുന്ന് നമ്മൾ, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല ഒരു ഫ്രണ്ട് വ്യൂ ഉള്ള നല്ലൊരു വീട് തന്നെയാണ്, ഒരു കേരള സ്റ്റൈൽ വീട് തന്നെയാണ്. റൂഫ് ചെയ്തിട്ടുണ്ട്, റൂഫ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുക. നല്ലൊരു അഴകുള്ളൊരു വീട് എന്നുള്ളതാണ് ഈ വീടിനെ സംബന്ധിക്കുമ്പം കാണുമ്പോൾ നമുക്ക് തോന്നുക. ജനൽപ്പാളികളൊക്കെ തേക്കാണ്, ഫ്രണ്ട് ഡോറ് തേക്കാണ്. അപ്പോൾ തേക്കിൻ തടി കൊണ്ടുള്ള ഡോറൊക്കെ തുറന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറാം. കാർ പോർച്ച്, വലിയൊരു കാർ പോർച്ച്, നല്ലൊരു സിറ്റ് ഔട്ട്, ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു. ഇതാണ് സ്വീകരണ മുറി. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഹോള് പോലെ നിൽക്കുന്നത് അതൊരു പാർട്ടീഷൻ വർക്ക് ചെയ്യുവാനായിട്ടുള്ളതാണ്. നേരെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുക. ഈ റൈറ്റ് സൈഡിൽ 2 ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിൽ 1 ബെഡ്റൂം, കിച്ചണ്, ഡൈനിങ് ഹാളെല്ലാം അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇതാണ് കയറി വരുമ്പോഴത്തെ ഒരു ഹോള് കാര്യങ്ങളൊക്കെ. നല്ല പ്രകാശമുള്ള, നല്ല ഒരു വെളിച്ചമുള്ളൊരു മേഖല എന്നാണ് രീതിയിലാണ് വീട് പണിതിരിക്കുന്നത്. അതായത് വാസ്തുപരമായിട്ടെല്ലാം നോക്കി പണിതിരിക്കുന്ന വീടാണ്. വീടിന് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു, 65 ലക്ഷം രൂപയാണ് ചോദിക്കുക. അത് നെഗോഷ്യബിളാണ്. അത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ കിച്ചണിലേക്കാണ് ആദ്യമായിട്ട് കയറിയത്. കിച്ചണിലേക്കാണ്, കിച്ചണ് നല്ല വലിപ്പമുള്ള, നല്ല കബോർഡ് വർക്കുകളുള്ള നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ കയറിയിരിക്കുക. അവിടെ നമ്മളൊരു വർക്ക് ഏരിയ ഉണ്ട്. കിച്ചണിൽ നേരെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ. ഇവിടെ നമ്മുടെ സ്റ്റോർ റൂമാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ.
അവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ നമുക്ക് ഇവിടെ കാണാം. ഇപ്പുറത്തൊരു വാഷ് ഏരിയ നമുക്ക് കാണാം. ഇനി ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, ഇനി പകരം ബെഡ്റൂമിനോട് സമീപത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. തേക്കിൻതടി കൊണ്ടുള്ള ഡോറ് തന്നെയാണ് ബെഡ്റൂമുകൾക്കും കൊടുത്തിരിക്കുക. ഇത് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം, എല്ലാം നല്ലൊരു ടൈല് വർക്ക് ആണെങ്കിലും തടി വർക്കുകളാണെങ്കിലും എല്ലാം നല്ലൊരു ഫിനിഷിംഗ് ഉള്ള നല്ലൊരു തടി വർക്കുകളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതാണ് നല്ല ഒരു വില കൂടിയ ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് വീണ്ടും നമ്മൾ കയറി വന്ന സ്വീകരണ മുറി വഴി നമ്മൾ പാസ് ചെയ്ത് അടുത്ത രണ്ട് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ചെറുപ്പങ്ങൽ മെഡിസിറ്റിയുമായിട്ട് ഉള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമാണ്. അതും നമ്മൾ നല്ല വീതിയുള്ള റോഡേ തന്നെ പോന്നാൽ മതി. ഒത്തിരി ചെറിയ വഴികളോ അങ്ങനെയുള്ളതൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക മറ്റേ ഇവിടെ ചെറുപ്പങ്ങൽ പള്ളി, അതുപോലെ തന്നെ ടൗൺഷിപ്പൊക്കെ ആണെങ്കിലും ഏറ്റവും അടുത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട്. പാലാ ടൗണിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ ദൂരമായിരിക്കും. അതുപോലെ നമുക്ക് കോട്ടയം പോകുവാനായിട്ട് ഏറ്റുമാനൂർ, കോട്ടയം, മണർകാട്, പള്ളിക്കത്തോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൊക്കേഷനുകളിലേക്കെല്ലാം പോകുവാനായിട്ട് വളരെ ഈസിയാണ്. കോട്ടയം അല്ലെങ്കിൽ ഒഴവൂർ വഴിയാണെങ്കിൽ മെഡിക്കൽ ഇവിടെ എയർപോർട്ടിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ടാണെങ്കിലും നല്ല സൗകര്യപ്രദമായൊരു ലൊക്കേഷനാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷന്, ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ വണ്ടി ഓടിച്ച് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. വീതിയുള്ള റോഡാണ്. ബസ് റോഡുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 250-300 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ ദൂരമായിരിക്കും ഉള്ളത് ബസ് റോഡുമായിട്ട്. അതുപോലെ തന്നെ കടകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഹോസ്പിറ്റൽ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പാലാരൂപതയുടെ മെഡിസിറ്റി, ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ടാണ് ഈ പറഞ്ഞത്, 1.5 കിലോമീറ്റർ ദൂരം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അമിനിറ്റീസും സൗകര്യങ്ങളും എല്ലാ സ്കൂൾ ബസ്സുകളും പാല, ഏറ്റുമാനൂർ, പള്ളിക്കത്തോട് ഭാഗത്തെ എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ. അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന ആഗ്രഹം അല്ലെങ്കിൽ നേരിട്ട് കാണണമെന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ. മീനച്ചിൽ ഹോംസ് എൻ്റെ എപ്പോഴും നിങ്ങൾ ഏത് സമയത്തും വീടുകൾ കാണിക്കുവാനായിട്ട് തയ്യാറാണ്. അതുപോലെ ഏത് സമയത്തും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുവാനായിട്ട് വരാം. അത് രാവിലെ ആയിക്കോട്ടെ, വൈകിട്ടായിക്കോട്ടെ, ഏത് സമയത്ത് വന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സീസണാണ്. അതുകൊണ്ട് മാക്സിമം ഉച്ചയ്ക്ക് മുന്നേ വരികയാണെങ്കിൽ ഇറങ്ങി കാണുവാനൊക്കെ ആയിട്ട് സൗകര്യങ്ങളുണ്ട് കൂടുതൽ എന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും നമ്മൾ അവൈലബിളാണ്. 24 hours നമ്മൾ വർക്കിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഏത് സമയത്തും വീട് കാണുവാനായിട്ട് വരാം. മീനച്ചിൽ ഹോംസ് വഴി ഒരു പ്രോപ്പർട്ടി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ലോൺ സൗകര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ലോൺ പ്രോസസ്സിങ് നടക്കുക. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട്, അയ്യോ ഇത്ര പെട്ടെന്ന് ഇത്ര ഈസി ആയിരുന്നു ലോൺ ചെയ്യാൻ. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താണ് പോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും മീനച്ചിൽ ഹോംസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാം. പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ ഗുഡ് ബൈ.